സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലീക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലീക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ബിൻഷിയ. ബിൻഷിയ, ഹലോ. ഹലോ, പേരൊന്നു കൂടെ പറയൂ. ജിൻഷിയ. ജിൻഷിയ, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്, ഓക്കെ. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ, ഹൗസ് വൈഫ് ആണോ? പഠിക്കുകയാണ്. എത്രയിലാ പഠിക്കുന്നത്? ടെൻത്തില്. ടെൻത്തിലാണ് പഠിക്കുന്നത്, ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അടുത്ത്? ഉമ്മയുണ്ട്, ഓക്കെ. നമുക്കിവിടെ ജനറൽ ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. മുൻപ് വിളിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രോഗ്രാമിൽ? വിളിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് വാങ്ങിക്കണം, ഓക്കെ. സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ കോട്ടോപ്പാടം? പോയിട്ടില്ല. തീർച്ചയായിട്ടും സംസം ജ്വല്ലേഴ്സിലൊക്കെ ഒന്ന് പോവുക. ഗോൾഡൊക്കെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, ഓക്കെ. അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ചാലിയം കോട്ട, ഓപ്ഷൻ ബി ബേക്കൽ കോട്ട, ഓപ്ഷൻ സി പള്ളിപ്പുറം കോട്ട. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ചാലിയം കോട്ട, ഓപ്ഷൻ ബി ബേക്കൽ കോട്ട, ഓപ്ഷൻ സി പള്ളിപ്പുറം കോട്ട. ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? യൂറോപ്യന്മാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോട്ട നിർമ്മിച്ചിട്ടുണ്ട്, ഏതാണ് ആ കോട്ട? ചാലിയം കോട്ടയാണോ, ബേക്കൽ കോട്ടയാണോ, പള്ളിപ്പുറം കോട്ടയാണോ? ചാലിയം കോട്ട. ഉറപ്പിക്കുകയാണോ? ഹലോ, ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയി. പള്ളിപ്പുറം കോട്ടയായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ജിൻഷി ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലീക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അദ്നാഷെറിൻ, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു അദ്നാഷെറിൻ? മണ്ണാർക്കാട്. മണ്ണാർക്കാട്, ഓക്കെ. അദ്നാഷെറിൻ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ മോള് പഠിക്കുന്നേ? സെവൻത്തിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? കെ പി എം സ്കൂളിലാണ്. ഓക്കെ, മോളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹലോ, ഹലോ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് മോൾക്ക്? ഉമ്മയും താത്തയൊക്കെ ഉണ്ട്, ഓക്കെ. അപ്പൊ മോള് മുൻപ് നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു പോണം, ഓക്കെ. അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള മൂന്ന് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും, ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൊച്ചി ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരി ആരാണ്? കൊച്ചി ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരി ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ?
ഓപ്ഷൻസ് ഓപ്ഷൻ എ ധർമ്മ തമ്പുരാൻ, ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ, ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ. സ്വാതി തിരുനാൾ ആണോ? ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ. ഹലോ. ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ. ഹലോ ഹലോ, അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം ഏതാണ്? തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് വഞ്ചിമംഗളം, ഓപ്ഷൻ ബി വഞ്ചീരമംഗളം, ഓപ്ഷൻ സി വഞ്ചിഷമംഗളം. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻ എ വഞ്ചിമംഗളം, ഓപ്ഷൻ ബി വഞ്ചിരമംഗളം, ഓപ്ഷൻ സി വഞ്ചിഷമംഗളം. ഓപ്ഷൻ എ വഞ്ചിമംഗളം. ഹലോ ഹലോ, പറഞ്ഞോളൂ, ഏതാണ് ഓപ്ഷൻ? എ ആണോ ബി ആണോ സി ആണോ? വഞ്ചിമംഗളം ആണോ വഞ്ചീരമംഗളം ആണോ വഞ്ചിഷമംഗളം ആണോ? ഓപ്ഷൻ എ വഞ്ചിമംഗളം. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. വഞ്ചിഷമംഗളം, ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അദിന ഷിറിനായിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിഷ. ആയിഷ, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു ആയിഷ? പാറപ്പുറം. ഓക്കെ. ഇത്ത എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണോ? ജോലി ഉണ്ടോ? ഹൗസ് വൈഫാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഇത്ത? ഓക്കെ. എല്ലാരും സുഖായിട്ടിരിക്കുന്നോ? ഇന്ന് നോമ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ. നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്ത നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? മുൻപ് വിളിച്ചിട്ടില്ല. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി സാമൂതിരി, ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ. മാർത്താണ്ഡവർമ്മ. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവ, ഓപ്ഷൻ സി സ്വാതി തിരുനാൾ. വേലുത്തമ്പി ദളവ.
വേലുത്തമ്പി തടവ ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ക്ലൂ എന്ന് പറയുമ്പോൾ നാല് അക്ഷരമാണുള്ളത്. എ എന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. എ സ്ഥലപ്പേരിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് എ ആണ്. എ കൊണ്ടുള്ള ഏതെങ്കിലും ജില്ല ആലോചിച്ച് നോക്കൂ. എ കൊണ്ട് തുടങ്ങുന്ന ജില്ല. ഹലോ, എറണാകുളം അല്ല, എറണാകുളം ഇ ആണ് സ്റ്റാർട്ടിങ്. ഇത് എ ആണ് വരുന്നത്. ആ എന്നാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ജില്ല. ആ കൊണ്ടാണ് തുടങ്ങുന്നത്. നാലക്ഷരമാണുള്ളത്. ആലപ്പുഴയാണോ? ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഇത്ത നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് സംസം ജ്വല്ലേഴ്സ് എന്ന് ഇത്തയെ ഈ നമ്പറിൽ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസ്ന ഷെറിൻ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു അസ്ന ഷെറിൻ? എവിടെ നിന്നാണ് വിളിക്കുന്നത്? സ്ഥലം എവിടെയാണ്? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഉമ്മി അനിയത്തിയും. ഓക്കെ, വീട്ടില് ഉപ്പ ഇല്ലേ? ഉപ്പ ഇല്ലേ? ഉപ്പ പുറത്താണോ? ഗൾഫിലാണ്. ഓക്കെ, അപ്പൊ അനിയത്തിയുടെ പേരൊന്ന് പറഞ്ഞോളൂ. അതിനാഷിറിൻ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ മഞ്ചേശ്വരം, ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര, ഓപ്ഷൻ സി ഏറനാട്. ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. ഹലോ, ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. മഞ്ചേശ്വരമായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ജ്വല്ലേഴ്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിഷ്ബാന. റിഷ്ബാന. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു റിഷ്ബാന? ഭീമനാട്. ഭീമനാട്. ഓക്കെ, റിഷ്ബാന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, റിഷ്ബാന വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നോമ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ കോട്ടോപ്പാട്? ഇല്ല, ഞാൻ പോയിട്ടില്ല. പോയിട്ടില്ല. ഗോൾഡൊക്കെ ഇഷ്ടല്ലേ? സംസം ജ്വല്ലേഴ്സിൽ പോയിട്ട് ഒരു പർച്ചേസ് ഒക്കെ നടത്താം. നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവര് മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരും. ആ, അത് ശരി. ഓക്കെ,
അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വനപ്രദേശം കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? വനപ്രദേശം കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? വനപ്രദേശം കുറഞ്ഞ അല്ലേ? അതെ, വനപ്രദേശം കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി കൊല്ലം. ആലപ്പുഴ. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഏറനാട്, ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര, ഓപ്ഷൻ സി തലപ്പിള്ളി. ഓപ്ഷൻ എ ഏറനാട്, ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര, ഓപ്ഷൻ സി തലപ്പിള്ളി. തലപ്പിള്ളി. ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. അത് ഓർപ്പിക്കുകയാണോ? ഓപ്ഷൻ എ ഏറനാട്. അത് ഓർപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനുകൂടി കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കേരളത്തിൽ എത്ര നദികളുണ്ട്? കേരളത്തിൽ ആകെ എത്ര നദികളാണ് ഉള്ളത്? ഇതിന് ഓപ്ഷൻസ് ഇല്ല. ക്ലൂ എന്ന് പറഞ്ഞാൽ 40-50 ഇടയിലാണ്. 44. ഉറപ്പിക്കുകയാണ്? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. പേരെന്താ പറഞ്ഞേ? റിഷ്ബാന. ഓക്കെ, റിഷ്ബാന നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ സംസം ജ്വല്ലറിയിൽ നിന്ന് റിഷ്ബാനയെ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഭീമനാട് നിന്നും റിഷ്ബാനയായിരുന്നു. റിഷ്ബാന നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഈ ഒരു കോളോടുകൂടി സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിൻ്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണുന്നത് വരേക്കും ബൈ. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്.